നാം ചിന്തിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ, വചനത്തോടും ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിൻ്റെ ബന്ധം, വചനത്തോടുള്ള ബന്ധത്തിൽ നാം കാണുന്നു ദൈവത്തിൻ്റെ ആത്മാവ് സഭകളോട് സംസാരിക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് തന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് വചനത്തെ മായിട്ട് ബന്ധപ്പെട്ട് ഈ സംസാരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ശിഷ്യന്മാരെ കുറിച്ച് യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. പിതാവ് പറയുന്നതായിരുന്നു പുത്രൻ ഏറ്റുപറഞ്ഞത് എങ്കിൽ പുത്രൻ്റെ ശാരീരികമായ ഇവിടെ നിന്നുള്ള വിയോഗത്തിന് ശേഷം സഭയ്ക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു, സഭയ്ക്ക് എന്തെല്ലാം ചെയ്യണം എന്ന് ഇത്യാദി കാര്യങ്ങൾ യേശു പഠിപ്പിച്ചതിനെക്കുറിച്ചും മറ്റുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും തുടർന്നും ഓർമ്മിപ്പിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണെന്ന് യേശു കർത്താവ് പറയാനിടയായി. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിപ്പാനിടയായി. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം 25-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തി 1:16 എന്നീ വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. വചനത്തിൻ്റെ ആധികാരികതയെ ഉറപ്പിക്കുന്നത് പരിപാടിയാണ്, ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവിനുള്ളത്. രണ്ട് നിലയിലല്ല പോകുന്നത്. എവിടെ പരിശുദ്ധാത്മാവ് വരുന്നുവോ അവിടെ ദൈവവചനത്തിൻ്റെ ആഴമേറിയ വെളിപ്പാടുകൾ നൽകപ്പെടും. അത് നിത്യതയ്ക്ക് അവരെ ഒരുക്കത്തക്കവണ്ണം കാരണഭൂതമാക്കി തീർക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇനി പരിശുദ്ധാത്മാവ് ഒരു വ്യാഖ്യാതാവും കൂടിയാണ്. മനസ്സിലാക്കാൻ കഴിയാത്ത അനേക വേദഭാഗങ്ങൾ മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ്. കഴിഞ്ഞ നാളുകളിൽ പരിശുദ്ധാത്മ പ്രാപിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് ആ വിഷയത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, മനസ്സിലാക്കാനുള്ളതായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ വാസ്തവമായി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് അവർക്ക് കാര്യങ്ങൾ, വാക്യങ്ങൾ, അർത്ഥങ്ങൾ, പഴയ നിയമത്തിലെ ചില തിരുവെഴുത്തിൻ്റെ ഭാഗങ്ങൾ ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു വലിയ വ്യാഖ്യാതാവാണ്. എഫേസ്യ ലേഖനം 1:17 വാക്യം നമുക്കതിനെ കാണുവാൻ കഴിയുന്നു. കണ്ണുകൾ ഹൃദയത്തിന് ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളി അത് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അവൻ്റെ ആശ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നു. വചനത്തിൻ്റെ തിരുവെഴുത്തിൻ്റെ ഭാഗങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 14-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, അങ്ങനെയുള്ള തിരുവെഴുത്തിൻ്റെ ഭാഗങ്ങൾ വീണ്ടും വെളിപ്പെടുത്തി നൽകുകയാണ് ചെയ്യുന്നത് യേശു കർത്താവ് പറഞ്ഞതിന്. 1 യോഹന്നാൻ 2:20 നമുക്ക് അങ്ങനെ വായിക്കാൻ കഴിയുന്നു. ഇനിയും ക്രിസ്തുവിനോട് പരിശുദ്ധാത്മാവിനുള്ള ബന്ധത്തെക്കുറിച്ച് നാം ചിന്തിക്കുവാൻ കഴിയുന്നത് ക്രിസ്തുവിനോട് പരിശുദ്ധാത്മാവിനുള്ള ബന്ധം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു. 1 ലൂക്കോസിനെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ അവൻ ഗർഭം ധരിച്ചത് തന്നെ പരിശുദ്ധാത്മാവിനാലാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. മത്തായി സുവിശേഷം 3:16 സ്നാനത്തിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ വന്നു. യെശയ്യാ പ്രവചനം 61:1 ശുശ്രൂഷ ചെയ്യുവാനായി പരിശുദ്ധാത്മാവ് അത് യേശുവിൻ്റെ മേൽ ശക്തിയോടുകൂടി വന്നു. ലൂക്കോസിനെ സുവിശേഷം 4:18 പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടി അവൻ ഗലീലയിലേക്ക് ചെന്നു, ശുശ്രൂഷ ആരംഭിച്ചു എന്നിത്യാദി കാര്യങ്ങൾ യേശുവിൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 3:34 വാക്യത്തിൽ അളവില്ലാതെ പരിശുദ്ധാത്മാവിനെ നൽകുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ മശിഹയ്ക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി യേശുവിനെ ബലപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണ്. നിയോഗമുണ്ട്, വിളിയുണ്ട്, പക്ഷേ ശക്തിപ്പെടുത്തണമെങ്കിൽ പരിശുദ്ധാത്മ വേണം. ലൂക്കോസിനെ സുവിശേഷം 3:23 വാക്യത്തിൽ നമ്മൾ അങ്ങനെ കാണുന്നു. യേശു തന്നെ ശുശ്രൂഷ ആരംഭിക്കുന്ന പരിശുദ്ധാത്മാവിനാണ്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി അവനെ ഒരുക്കിക്കൊണ്ട് പോകുന്നതും പരിശുദ്ധാത്മാവാണ്. നോക്കുക, സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് നേരെ പോയത് എവിടേക്കാ, നിർജ്ജന പ്രദേശത്തേക്ക്, മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്നു. എന്തിനാ മരുഭൂമിയിലേക്ക് പോയത്? അവിടെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ് പോയത്. അത് പരിശുദ്ധാത്മാവിനാലാണ് നയിക്കപ്പെട്ടത്, ഗൈഡഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. നമുക്ക് കാണാൻ കഴിയുന്നത് മത്തായി സുവിശേഷം 12:28 വാക്യം, അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത് പരിശുദ്ധാത്മാവിനാലാണ്. ആമീൻ. എബ്രായ ലേഖനം 9:14 വാക്യം, റോമാലേഖനം 1:4, 8, 11 എന്നീ വാക്യങ്ങൾ നമ്മൾ ചേർന്ന് ചിന്തിക്കുമ്പോൾ ക്രൂശീകരണത്തിലും ഉയർപ്പിലും പരിശുദ്ധാത്മാവിന് സാന്നിധ്യം കാണാൻ കഴിയുന്നു. ക്രൂശിൽ കിടക്കുന്ന യേശു കർത്താവ് അതെ, അത് സഹിക്കാനുള്ള കാര്യവും ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാനായിരുന്നു. മാത്രമല്ല അവൻ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തുന്നത്, മരണവാശങ്ങളെ അഴിച്ച് അവനെ പുറത്തു കൊണ്ടത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ശുശ്രൂഷയിൽ എങ്ങനെ ആയിരുന്നു എന്ന് നാം ചിന്തിപ്പാൻ ഇടയായി തീർന്നു. നമ്മൾ ചിന്തിച്ചൊരു കാര്യമാണ്, ഞാൻ വേഗത്തിൽ ഒന്നുകൂടെ ഒന്ന് ടച്ച് ചെയ്ത് വിടുന്നത് മാത്രമല്ല ഓർമ്മയ്ക്ക് വേണ്ടി. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 14:16 വാക്യത്തിൽ വിട്ട് അവരിൽ നിന്ന് വേർപെട്ട് വാങ്ങിപ്പോകാൻ പോകുന്ന യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയച്ച ഒരു കാര്യസ്ഥനെ അയച്ചു തരും എന്ന ഒരു വാഗ്ദത്തം നൽകുന്നു. ദൈവസഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നു.
നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് പോരാ, ശക്തിയോടെ ഒന്ന് നിങ്ങളുടെ മേൽ വരാൻ പോകുന്നു, കാര്യസ്ഥൻ വരാൻ പോകുന്നു. അതിനുവേണ്ടി അവരെ ഒരുക്കുകയായിരുന്നു കർത്താവ് ചെയ്യുന്നത്. 15:26 വാക്യത്തിലും വീണ്ടും അത് പറയുന്നു. കർത്താവ് വീണ്ടും പറയുന്നു 14 യോഹന്നാൻ 14:18 വായിക്കുന്നു, ശിഷ്യന്മാരോട് നിങ്ങളെ ഞാൻ ഒരു നാളും അനാഥരായി വിടുകയില്ല, ഞാൻ പോകുന്ന പക്ഷേ ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. 16:7-15 വരെയുള്ള വാക്യങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം തുടർന്ന ശുശ്രൂഷകളിൽ ശിഷ്യന്മാർക്ക് എങ്ങനെ ഉണ്ടാകും എന്നതിനെ കുറിച്ച് പറയുവാൻ ഇടയായിത്തീരുന്നു. ഇനി നമുക്ക് സഭയിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, രക്ഷ എന്ന വിധത്തിലേക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. രക്ഷയിൽ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, പരിശുദ്ധാത്മാവ് രക്ഷയുമായിട്ട് ബന്ധത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ നമുക്ക് നോക്കാം. ഒന്നാമത്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരു വ്യക്തി റീജനറേറ്റ് ചെയ്യുന്നു, റീബർത്ത് ഉണ്ടാകുന്നു, വീണ്ടും ജനനം ഉണ്ടാകുന്നു. വാക്യങ്ങളെ കടക്കാം. യോഹന്നാന്റെ സുവിശേഷം 3:3 അതിൻ്റെ 3-8 വരെയുള്ള വാക്യങ്ങളാണ് ആ ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:3-8 വരെയുള്ള വാക്യങ്ങളിൽ നിക്കോദിമോസ് എന്ന് പറയുന്ന മനുഷ്യനോട് യേശു കർത്താവ് സംസാരിക്കുന്ന വേദഭാഗമാണത്. അവിടെ നമുക്കൊന്ന് വായിക്കുമ്പോൾ 3:3-8 വരെയുള്ള വാക്യം, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയില്ലെന്ന് പറഞ്ഞു. പുതുതായി ജനിക്കുക, വീണ്ടും ജനിക്കുക, ബോൺ എഗെയിൻ, അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് ആ ശാസ്ത്രി ചോദിച്ചു, ആ പരീശൻ ചോദിച്ചു. അവൻ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും അവന് കാര്യം മനസ്സിലായിരുന്നില്ല. കർത്താവ് അവനോട് പറഞ്ഞു, വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കുകയല്ല, അത് ജനത്താൽ ജനിച്ച ജനം ശരീരമാകുന്നു. ആ ജനനം പോരാ, ആത്മാവിൽ ജനിക്കുന്ന ഒരു അനുഭവമുണ്ട്. അത് ആത്മാവിനാലും വെള്ളത്താലും അത്ര ജനിക്കുന്നത്. വെള്ളം എന്ന് പറയുന്നത് ശുദ്ധീകരണത്തെ കാണിക്കുകയും ദൈവവചനത്തെ കാണിക്കുകയും ചെയ്യുന്നു എങ്കിൽ പരിശുദ്ധാത്മാവിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. അത് അക്ഷരം കൊണ്ട് ഉള്ള മനസ്സിലാക്കുന്ന കാര്യമല്ല. പഴയനിയമത്തിലെ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഡെക്കലോഗ്, 10 എന്ന് പറയുന്നത് പഴയനിയമത്തിലെ 10 അതിന് ഡെക്കലോഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 10. അതുപോലെ തന്നെ പഴയനിയമത്തിലെ വാക്യങ്ങൾ, അക്ഷരങ്ങൾ ഒക്കെ വലിയ പ്രാധാന്യത കൊടുത്തുകൊണ്ടാണ് റബിമാർ ചിന്തിക്കുന്നത്. 119 സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാൻ കഴിയും. യസ്രാ ശാസ്ത്രി അതിനെ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി ആ സങ്കീർത്തനം ഉണ്ടാക്കുമ്പോൾ ആലഫ് മുതൽ അങ്ങോട്ട് ഓരോ അക്ഷരങ്ങൾ, ആലഫ് ബേദ് ഗീമൽ ദാലത്ത് ഹേ വൗ, ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന ആ സങ്കീർത്തനത്തിൻ്റെ ഓരോ 8 വാക്യങ്ങൾ വെച്ച് നമ്മൾ ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ കാണുവാൻ കഴിയുന്നത് ആ എബ്രായ അക്ഷരമാലയിലെ ഓരോ വാക്കുകളാണ്, ഓരോ അക്ഷരങ്ങളാണ്. ഐ മീൻ ആ അക്ഷരങ്ങൾ കൊണ്ട് തന്നെയാണ് ആ സങ്കീർത്തനത്തിന് ആ 8 വാക്യങ്ങൾ ആരംഭിക്കുന്നത്. ആലേഫിൻ്റെ ഭാഗങ്ങൾ മുഴുവൻ ആരംഭിക്കുന്ന ആലേഫ് കൊണ്ട്, ബേത്തിൻ്റെ ഭാഗങ്ങൾ ആരംഭിക്കുന്നത് കംപ്ലീറ്റ് ബേത്ത് കൊണ്ടാണ്. എന്നാൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടത്തില്ല, അതിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് എഴുതിയിരിക്കുന്നത്. അതിന് ശരിയായ രീതിയിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിലോട് പോയെങ്കിൽ മാത്രമേ കഴിയൂ. ഇത്ര മനോഹരമായിട്ടാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് അക്ഷരങ്ങളെ വലിയ ബഹുമാനമുണ്ടായിരുന്നു. ആ അക്ഷരങ്ങളെ അവർ വലിയ കാര്യമായിട്ട് ചിന്തിച്ചിരുന്നു. അക്ഷരങ്ങൾക്ക് ശക്തി ഉണ്ടെന്നും അതിന് നമ്പർ ഉണ്ടെന്നും ആ നമ്പറിനകത്ത് ശക്തി ഉണ്ടെന്നും യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. എന്നാൽ അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു, അതിനകത്തുള്ള സെൻസാണ് വലിയ വിഷയമെന്ന് കർത്താവ് പഠിപ്പിക്കാനിടയായി തീർന്നു. അതുകൊണ്ടൊരു പുതിയ നിയമം കൊണ്ടുവന്നിട്ട് ആ പഴയ നിയമത്തിനേക്കാൾ ബെറ്ററായി ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നിയമം കൊണ്ടുവരുന്നത് കാണുവാൻ കഴിയുന്നു. ആ അക്ഷരങ്ങൾക്കകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആ സെൻസ് എന്താണ് എന്നാണ് യേശു കർത്താവ് വ്യാഖ്യാനിച്ച് നൽകുകയും പരിശുദ്ധാത്മാവ് നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അക്ഷരങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുകയല്ല, മനസ്സിന് മാറ്റം ഉണ്ടായെങ്കിൽ കഴിയത്തുള്ളൂ. കല്ലിൻ്റെ പുറത്ത് അക്ഷരങ്ങൾ എഴുതി കൊടുത്തു, അതായിരുന്നു ഡെക്കലോഗ് എന്ന് പറയുന്ന 10 അത് 10 എന്ന് പറയുന്നത്. ആ കൽപ്പനകൾ വായിച്ച് ഞാൻ ഇപ്രകാരം പറയും, കല്ലിനകത്ത് എഴുതിയിരുന്ന കൽപ്പനകൾ വായിച്ച് മനുഷ്യൻ്റെ മനസ്സ് പോലും കല്ലുപോലായി പോയി. എന്നാൽ കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ പുതിയൊരു നിയമം ചെയ്ത കാലം വരും, ഞാൻ പുതിയ വെള്ളം നിർമ്മല ജലം നിങ്ങളുടെ മേൽ തളിപ്പിക്കും. യെരമ്യാ പ്രവചനത്തിൽ അങ്ങനെ പ്രകാരം പറഞ്ഞിരിക്കുന്നു, എസെക്കിയേലും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഹൃദയങ്ങളിന്മേൽ എഴുതി തരും. ഇനി കല്ലിന്മേൽ എഴുതുന്ന പരിപാടിയില്ല, ഇനി ഹൃദയങ്ങളിന്മേൽ എഴുതി തരാൻ പോവുകയാണ്. കർത്താവ് തൻ്റെ തീയുടെ വചനം തീയുടെ അതെ കൈകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ലേസർ രശ്മി കൊണ്ട് എഴുതിയിരിക്കുന്നത് പോലെ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നു. എന്നാൽ ആ കല്ലുകൾ ഉടഞ്ഞു പോയി, അത് വായിച്ചവർക്ക് അത് പ്രമാണിപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ കർത്താവ് ഈ നാളുകൾ ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് അതെ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. യേശു കർത്താവ് ചെയ്തത് അവൻ പുതിയ മനുഷ്യരാക്കി ഒരു മനുഷ്യനെ തീർക്കുകയും അവൻ്റെ ഹൃദയത്തിൽ മനസ്സാക്ഷിയിൽ പരിശുദ്ധാത്മാ വാചനങ്ങൾ എഴുതി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവനെ വീണ്ടും ജീവിപ്പിക്കുന്നു. നോക്കുക, തീത്തോസിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 3:5 വാക്യം, ആത്മാവിനാൽ പുതുക്കമുണ്ടാകുന്നു. 3:5 ആത്മാവിൽ വേറെ ഒരു മനുഷ്യനായിത്തീരുന്നു. ഇവിടെ ബ്രെയിൻ വാഷിംഗ് അല്ല നടക്കുന്നത്. പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ബ്രെയിൻ വാഷിംഗ് ഉണ്ടെന്ന് പലരും പറയാറുണ്ട്. അവർ പറഞ്ഞ് പറഞ്ഞ് മാറ്റുകയാണ് ചിന്തിക്കാറുണ്ട്.
ആമേൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ സൈക്കോളജിക്കലായിട്ട് സൈക്കിക്കായിട്ട് പ്രശ്നമുള്ളവർ, മാനസികമായിട്ട് പ്രശ്നമുള്ളൊരു വ്യക്തിയോട് നിങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് നിങ്ങൾ പറയുക, പ്രശ്നമില്ല 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 ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അടുത്തൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയല്ല യഥാർത്ഥമുള്ള ട്രീറ്റ്മെൻറ് എന്ന് പറയുന്നത്. ദൈവവചനം പറയുന്നത് അവൻ്റെ മനസ്സിൻ്റെ ചിന്താഗതികളെ പോലും മാറ്റിക്കളയുക, അവൻ്റെ ചിന്താ ഗതികൾ ആ ആ രീതിയിൽ തന്നെ മാറ്റിക്കളയുക, എന്നിട്ട് മറ്റൊരു മനുഷ്യനാക്കി അവരെ തീർക്കുക. അത് ചെയ്യാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ റീജനറേഷനിൽ കൂടെ മാത്രമേ കഴിയത്തുള്ളൂ. അവൻ്റെ ചിന്താഗതിയുടെ പാറ്റേൺ മാറ്റിയിട്ട് വേറെ ഒരു പാറ്റേൺ ആക്കി മാറ്റുക. ഇത് ചെയ്യുന്നത് റീജനറേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ നവീകരണത്തിലൂടെ, ഒരു പുതിയ ജീവൻ പ്രാപിക്കുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനെക്കുറിച്ച് ഉദാഹരണത്തിലാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. എന്ത് സ്തോത്രം! അതെ, ഒരു ചെറിയ മുട്ട, ഇലയിൽ കിടക്കുന്ന ആ മുട്ട, അതെ, ആ പുഴുവായി വെളിയിലേക്ക് വരുന്നു. പുഴു പിന്നത്തെ പ്യൂപ്പയാകുന്നു. ആ പ്യൂപ്പ പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിട്ട് ഒരു ചിത്രശലഭമായി തീരുന്നു. ഇങ്ങനെ രൂപാന്തരപ്പെട്ട് വരുന്നതിന് നമുക്ക് അണങ്കടി സ്വഭാവത്തിലും ആകൃതിയിലും എല്ലാം വ്യത്യാസമായി കഴിഞ്ഞു. ഒരുവൻ ക്രിസ്തുവിലായി തീർന്നാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലം പുതുതായി തീർന്നിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. പരിശുദ്ധാത്മാവിനാൽ ആണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത്. അവൻ്റെ സ്വഭാവങ്ങളെ മുഴുവൻ മാറ്റിക്കളയാൻ കഴിയും. അതുകൊണ്ട് പാരമ്പര്യമാണ്, പാരമ്പര്യ സ്വഭാവമാണ് എനിക്കുള്ളതെന്ന് ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല. അവൻ്റെ പാരമ്പര്യ ആദാമിൽ മുതൽ ഉണ്ടായിരുന്ന, ആരംഭിച്ചിരിക്കുന്ന അവന്റെ പാരമ്പര്യ ആ ബന്ധത്തെ കർത്താവിന്റെ വചനം മുറിച്ചു കളയുകയാണ് ചെയ്യുന്നത്. സ്തോത്രം! ഇരുവായത്തിലുള്ള വചനം കൊണ്ട് അതിനെ മുറിക്കുന്നത് ജോലി ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ് എന്ന് കാണുവാൻ കഴിയുന്നു. ഇനി മാത്രമല്ല, പരിശുദ്ധാത്മ ചെയ്ത മറ്റൊരു കാര്യം ആ വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 14:17 വാക്യത്തിൽ, 14:17, കർത്താവിന്റെ വലിയ ആഗ്രഹമായിരുന്നു പരിശുദ്ധാത്മാവിൽ ജനത്തിന്റെ ഇടയിൽ പോര, ജനത്തിന്റെ അകത്തു കയറി താമസിക്കണം, അവരുടെ ഉള്ളിൽ വസിക്കണം. ഇത് പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. ഇൻവെല്ലിംഗ്, ഹി ഇൻവെൽസ് ഇൻ ദ ബിലീവേഴ്സ് ഹാർട്ട്. നോക്കുക റോമാലേഖനം 8:9 വാക്യം, ദൈവാത്മാവില്ലാത്തവൻ അവൻ ഉള്ളവൻ അല്ല. ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല എങ്കിൽ വചനം വ്യക്തമായിട്ട് പറയുന്നു, കർത്താവ് പറയുന്നു എനിക്കുള്ളവനല്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. 1 കൊരിന്ത്യർ 3:16 അതിൻ്റെ 6:19 കാണുന്നു, നിങ്ങൾ ദൈവത്തിന് മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ. ദൈവത്തിൻ്റെ വീടാണ്, ദൈവത്തിൻ്റെ ഭവനമാണ്, കർത്താവിൻ്റെ പരിശുദ്ധാത്മ വസിക്കുന്ന ഇടമാണ്, ആലയമാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ വ്യക്തിയുടെ ശരീരത്തെയോ മനസ്സിനെയോ നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ന്യായ വിസ്താരത്തിന് മുമ്പിൽ കണക്ക് പറയേണ്ട വരുന്ന വലിയ കുറ്റപത്രേ. റോമലേഖനം 8:11 അവനിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം ഒരു ഉയർപ്പിൻ്റെ ഉറപ്പ് അവന് നൽകുകയാണ് ചെയ്യുന്നത്. വീണ്ടും ശരീരത്തിന് കേടുപാടുകൾ വന്നാലും വീണ്ടും അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് ഉറപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്നാനത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി സ്നാനത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നത് നോക്കാം. 3:11 പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം നൽകുന്നത് യേശു കർത്താവാണ്. യേശു കർത്താവ് തന്നെ സ്നാനം ഏറ്റുകഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. മാർക്കോസിന് സുവിശേഷം 1:8 ലൂക്കോസ് 3:16 യോഹന്നാൻ 1:33 അപ്പോസ്തല പ്രവൃത്തി 1:5 എന്നിത്യാദി വാക്യങ്ങൾ കാണുവാൻ കഴിയുന്നത് സ്നാനവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്. ഒരുവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടിയതായ അടിസ്ഥാനമായ ഒരു കാര്യമാണ് അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടേണ്ടത് ആവശ്യമാണ്. ഇനി സ്നാനത്തിൽ യേശുവിൻ്റെ ശരീരത്തിന് അംഗങ്ങളായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അംഗങ്ങൾക്ക് ജീവൻ വ്യാപരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഓർഗൻസ് ഡെഡായിട്ടിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, അതിനെ മുറിച്ച് കളയുന്നതാണ് നല്ലത്. യേശുവിൻ്റെ ശരീരത്തിലേക്ക് അങ്ങനെ പാരലൈസ്ഡ് ബോഡീസ് ഓർഗൻസ് ഒന്നുമില്ല. യേശുവിൻ്റെ ശരീരം വളരെ ജീവനുള്ളതാണ്. ആ ശരീരത്തിൽ ജീവൻ പകരുന്ന പരിപാടിയാണ് പരിശുദ്ധാത്മാവിൻ്റേത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, ഇതെല്ലാം തലച്ചോറിൽ നിന്ന് ആ ഓർഗനിലേക്ക് ആ ശരീരത്തിൻ്റെ അവയവങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ശുശ്രൂഷ പരിശുദ്ധാത്മാവിൻ്റെതാണ്. നാം ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെങ്കിൽ, അതെ, ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മൾ വസിച്ചെങ്കിൽ അല്ലാതെ സാധിക്കുകയില്ല. 1 കൊരിന്ത്യർ 12:13 നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1:4-5 ഇത് കാത്തിരുന്ന് പ്രാപിക്കേണ്ടതാണ് എന്ന് ശിഷ്യന്മാരോട് തുടങ്ങി കർത്താവ് പറഞ്ഞു. ഇത് വഴിയെ പോകുമ്പോഴോ പെട്ടെന്ന് കിട്ടുന്നതോ ഈസി ആയിട്ട് പ്രാപിക്കാൻ കഴിയുന്ന ഒന്നല്ല, അത് കാത്തിരുന്ന് പ്രാപിക്കണം. അതിനൊരു ഒരു വലിയ വാഞ്ചയുണ്ടെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. ഇത് പരിശുദ്ധാത്മാവിന്റെ ഇൻവെല്ലിംഗ് ആണ്. കൂടെ താമസിക്കണമെങ്കിൽ, അകത്ത് താമസിക്കണമെങ്കിൽ, വളരെ വാഞ്ചിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ.
ഇനി പരിശുദ്ധാത്മാവ് ചെയ്യുന്ന അടുത്തൊരു ഒരു ശുശ്രൂഷ, അവൻ നമ്മുടെ മേൽ മുദ്രയേൽപ്പിക്കുന്നു, മുദ്രയേൽപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് മുദ്ര. ഹി സീൽസ് അപ്പോൺ അസ്. എഫ് എസ് ലേഖനം 1:13-14 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് മുദ്ര അച്ചാരം നൽകുന്നു. 4:30 അച്ചാരം, അച്ചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുദ്ര. രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ മുദ്രയടിക്കുമായിരുന്നു, മുദ്രയടിക്കും. ഒരു പ്രത്യേക കാര്യം തീരുമാനിച്ചു, അത് രാജാവ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെയാണ് എന്ന് അറിയേണ്ടതിന്, പിൽക്കാലത്തെ ആൾക്കാർക്ക് വായിച്ച് മനസ്സിലാക്കേണ്ടതിന്, അത് ഉറപ്പാണ് എന്ന് കാണിക്കേണ്ടതിന്, അത് ആ വ്യക്തിയും രാജാവും തമ്മിൽ മാത്രമുള്ള പരിപാടിയല്ല, അവൻ ഇടപെടുന്നിടത്തെല്ലാം അതിനധികാരമുള്ളത് കാണിക്കേണ്ടതിന്, ആ പറഞ്ഞ വാക്കുകൊണ്ട് തീർന്നിട്ടില്ല എന്ന് കാണിക്കേണ്ടതിന്, അത് മുഴുവൻ സ്ഥാപിതമായി അവൻ്റെ കയ്യിൽ ലഭിക്കേണ്ടതിന്, പേപ്പറിൽ എഴുതിയിട്ട്, മുദ്ര പേപ്പറിൽ എഴുതിയിട്ട് രാജാവ് രാജമോതിരം കൊണ്ട് സീൽ ചെയ്യുന്നു, മുദ്ര ചെയ്യുന്നു. ഈ മുദ്ര പേപ്പറിന് വലിയ വിലയുള്ള സമയമുണ്ട് രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ. ഇത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവൻ മുദ്ര നൽകുന്നു, വിശ്വാസിക്കുന്ന വിശ്വസിക്കുന്ന വിശ്വാസിയുടെ മേൽ പരിശുദ്ധാത്മാവ് ചെയ്ത ശുശ്രൂഷ അവൻ മുദ്രയേൽപ്പിക്കുന്നു, അടയാളം നൽകുന്നു. ഈ മുദ്ര ലോകത്തിലെ ഒരു മനുഷ്യർക്കും കാണാൻ പറ്റത്തില്ല. നമ്മുടെ ബസ്സിൽ സഞ്ചരിക്കുമ്പോഴോ മാർക്കറ്റിലായിരിക്കുമ്പോഴോ മറ്റെവിടെയെങ്കിലും ആണെങ്കിലോ മറ്റ് മനുഷ്യർക്ക് ആർക്കും നമ്മുടെ മേലുള്ള പരിശുദ്ധാത്മാവിന്റെ മുദ്ര കാണാൻ കഴിയത്തില്ല. പക്ഷെ ഒരു കാര്യം മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ, നമ്മുടെ മുഖത്തുള്ള ഒരു ഒരു സന്തോഷം, ഒരു തേജസ് മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ പിശാചുക്കൾക്ക്, ആത്മാക്കൾക്ക്, അതുപോലെ ദൂതന്മാർക്ക് കർത്താവിനെ, പരിശുദ്ധാത്മാവിനെ എല്ലാം കാണത്തക്കമാണ്. ഒരു മുദ്രയാണ് പരിശുദ്ധാത്മാവ്. സ്തോത്രം. ഞാൻ ഇപ്രകാരം പറയാറുണ്ട്, കാട്ടിൽ കിടക്കുന്ന തടി, ആ തടി കുറച്ച് കഴിയുമ്പോൾ വെട്ടിയിട്ട് ലേലം ചെയ്യാറുണ്ട്, ലേലം ചെയ്യാറുണ്ട്. ആ തടിയുടെ ഒരു ഭാഗത്ത്, ആ കട്ട് ചെയ്തേക്കുന്ന ഭാഗത്ത്, അതല്ലെങ്കിൽ അതിൻ്റെ ആ തടിയുടെ സ്റ്റെമ്മിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അത് വെട്ടി ഒരു പ്രത്യേക പ്ലേറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിന്മേൽ ആ ലേലം പിടിച്ചിരിക്കുന്ന ആളിൻ്റെ ഷോർട്ട് ഫോം പേരിൻ്റെ ആ ചെറിയ അത് ഇടാറുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക എന്തെങ്കിലും സിമ്പൽ ഉണ്ടെങ്കിൽ അത് ഇടാറുണ്ട്. എന്നിട്ട് തടിയിൽ ഇങ്ങനെ കൂട്ടിട്ടേക്കും. അതിൻ്റെ അർത്ഥം കൊണ്ടുപോകാൻ ഉള്ളവൻ കൊണ്ടുപോകാൻ സമയം വരുമ്പം കൊണ്ടുപോകും. അതുവരെ മഴയും വെയിലും കാറ്റും മഞ്ഞും ഒക്കെ അടിച്ച് അവിടെ കിടക്കും. ഒറ്റ ഒരു തുടർന്നില്ല, തൊട്ടാലവൻ വിവരം അറിയും. അത് വിലക്കെടുത്തിരിക്കുകയാണ്, കൂട്ടമായി വിലക്കെടുത്തിരിക്കുകയാണ്, അവൻ്റെ സ്വന്തമാണത്. സമയമാകാഞ്ഞത് കൊണ്ട് മാത്രമാണ് അങ്ങോട്ട് മാറ്റാഞ്ഞത്. ഇത് തന്നെയാണ് ഈ മുദ്രയുടെ പിന്നിൽ കാണുന്ന ദൈവിക ദൂതും. സമയമായിട്ടില്ല, ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, അവൻ എത്രയും വേഗം മടങ്ങി വരും. അവന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവസഭയുടെ മേലും അടിച്ചിരിക്കുന്ന മുദ്ര നാം അവൻ്റെ സ്വന്തമാണ്. അതുകൊണ്ട് ലോകത്തിലെ ഒരു മനുഷ്യനെ ചിന്തിച്ചാൽ, ഒരു ശക്തികൾ ചിന്തിച്ചാൽ ഒരു ദൈവവൈദ്യനെ തൊടുവാൻ സാധിക്കുകയില്ല. ഇത് ദൈവികമായ നിയമമാണ്. അതിനുവേണ്ടി അവൻ മുദ്ര നമ്മെ നമ്മെ സംരക്ഷിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. അത് വിശ്വാസത്താലാണ് നമുക്ക് ലഭിക്കുന്നത്. 2 Corinthians 1:22 അത് ദൈവത്തിൻ്റെ ഒരു തീരുമാനമാണ്. അതിനുവേണ്ടിയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയെ നൽകി തന്നിരിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ മുദ്ര ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംരക്ഷണത്തെയാണ്. ഉടമസ്ഥാവകാശമുണ്ട് എന്നാണ്, അതൊരു ഉറപ്പാണ്. നാം ദൈവമക്കളെന്ന് ഉറപ്പായി പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവാണ് പറയുന്നത്, പാസ്റ്റർ അല്ല പറയുന്നത്. റോമലേഖനം 8:16 ഗലാത്തിലേഖനം 4:6 നാം ദൈവമക്കളെന്ന് ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. രക്ഷിക്കപ്പെട്ടു എന്ന് ആര് പറഞ്ഞു? PMG സഭയല്ല, ഇവിടുത്തെ നേതാക്കന്മാരോ പാസ്റ്റർമാരോ ആരുമല്ല പറയുന്നത്. അവരവർക്ക് തന്നെ രക്ഷിക്കപ്പെട്ടു കഴിയുമ്പോൾ പരിശുദ്ധൻ പറയും, നീ ഇപ്പോൾ ദൈവമകളാണ്, ദൈവമകനാണ്. ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഉറപ്പ് നൽകുന്നത് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ്. തുടർന്ന് എന്താണ്, എങ്ങനെയാണ് വിശ്വാസികൾ ദൈവം പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നത്? നാം കണ്ടു, സ്നാനം നൽകുന്നു, പരിശുദ്ധാത്മാവിൽ സ്നാനം നൽകുന്നു. സ്നാനം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, വെള്ളത്തിലാൽ ആഴമായിട്ട് മുക്കുക എന്നാണ്. ഇതുപോലെ യേശു പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ തന്നെ പറഞ്ഞു തുടങ്ങി, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനപ്പെടുത്തവരാണ്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവിൽ മുക്കുക. നമുക്കറിയാം, ദേവദാസന്മാർ നമ്മളോട് പ്രസംഗിച്ചതുപോലെ വെള്ളത്തിൽ മുക്കിയെടുക്കുന്ന ഒരു വ്യക്തിയെ മുക്കി വെച്ചുകൊണ്ടിരിക്കത്തില്ല, ചത്തു. അതുകൊണ്ട് മുക്കി പൊക്കിയും കിടക്കും. എന്നാൽ
ഒരിക്കൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഒരുത്തനെ അഭിഷേകം ചെയ്യ സ്നാനപ്പെടുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മുക്കി പോകത്തില്ല, മുക്കി പിടിച്ചോണ്ടിരിക്കും. അവൻ വെള്ളത്തിനകത്ത് എന്നതുപോലെ പരിശുദ്ധാത്മാവിനകത്ത് മുങ്ങിയിരിക്കും. അവൻ ഇറങ്ങി വരുന്നത് വരെ, എനിക്ക് മതി എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങി വരുന്നത് വരെ അതിനകത്തിരിക്കും. അതുകൊണ്ടാണ് ചില വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപ നഷ്ടപ്പെട്ടു പോകാൻ കഴിയുന്നവർക്ക് മതി എന്ന് പറയുന്നത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിനെ ഞാൻ നിറയപ്പെടുന്നതിന് ആ പദം ഉപയോഗിക്കുന്നു, അവന് സ്നാനം നൽകുന്നു. എഫ് എസ് ലേഖനം 5:18 വാക്യത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക, ഇൻ ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം ഒഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ച് നിറഞ്ഞു, ഇനി അതിന് അപ്പുറത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നിറയത്തില്ല, ഇനി അതൊന്നുമില്ല. അതേസമയം ഈ ഗ്ലാസും എല്ലാം കൂടെ ചേർന്നൊരു വലിയ പാത്രത്തിനകത്ത് വെച്ചിട്ട് ആ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അകത്തും പുറത്തും ഇപ്പോൾ വെള്ളമാണ്, അകത്തും പുറത്തും വെള്ളമാണ്. ഇനി ആ പാത്രത്തിനകത്തിരിക്കുന്ന ഗ്ലാസ് ചലിക്കണമെങ്കിൽ എന്ത് ചലിച്ചാൽ മതി? പാത്രം ചലിക്കുകയോ അല്ലെങ്കിൽ പാത്രത്തിലുള്ള വെള്ളം ചലിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ അതിനകത്തിരിക്കുന്ന ചെറിയ ഗ്ലാസും കൂടെ ഇരുന്ന് ചലിക്കാൻ തുടങ്ങും. ഇപ്പോൾ അത് ചലിക്കുന്നത് തന്നെത്താൻ ചലിക്കുകയല്ല, അതിനെ ചലിപ്പിക്കുകയാണ്. അതിന് കാരണമെന്താ? അകത്തും പുറത്തും ഒരുപോലെ വെള്ളമുണ്ട്. ഇതിനെയാണ് പരിശുദ്ധാത്മാവിന് നിറയപ്പെടുക എന്ന് പറയുന്നത്. നിറഞ്ഞ് 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 കവിഞ്ഞ് അകത്തും പുറത്തും ആത്മാവിൻ്റെ ശക്തി നിയോഗം പ്രാപിക്കുക. പരിശുദ്ധാത്മാവ് വന്നു എന്നുള്ളതിൻ്റെ ഏകവും പ്രത്യക്ഷമായുള്ള അടയാളമായിട്ട് ബന്ധക്കോസ്തുകാരെന്ന് അത് ധരിച്ചു വെച്ചിരിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ ഒരു വിഷയമാണ് അന്യഭാഷാ ഭാഷണം, അല്ലെങ്കിൽ വിക്കി വിക്കി പറയുന്ന അധരങ്ങൾ. അതിലോടുകൂടിയാണ് പരിശുദ്ധാത്മാവ് വന്നു എന്ന പുതിയ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഴയ നിയമത്തിൽ ആരും അന്യഭാഷ പറഞ്ഞിരുന്നില്ല, എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാൽ വന്നോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? കരഞ്ഞത് കൊണ്ടല്ല, വിയർത്തത് കൊണ്ടല്ല, വിറയ്ക്കുന്നത് കൊണ്ടല്ല, അവൻ്റെ വായിലൂടെ സംസാരിക്കും. അതിന് തെളിവെന്താണ്? അപ്പോസ്തലപത്രം 2 കാണുന്ന വിഷയം തന്നെയാണ്. പരിശുദ്ധാത്മാവർക്ക് കൊടുത്തതായ ഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങി. ഇങ്ങനെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. അവർ മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും ആത്മാവിൽ വലിയ മർമ്മങ്ങൾ സംസാരിക്കുന്നു. ഈ അനുഭവത്തിൽ നിന്ന് തുടർന്ന് വർദ്ധിച്ച് 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 വന്നിട്ട് പരിശുദ്ധ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അവനല്ല നയിക്കുന്നത്, പരിശുദ്ധാത്മാവ് തന്നെ നയിക്കുകയാണ്. അതിനുവേണ്ടി അനുവദിക്കുന്നെങ്കിൽ ആ വലിയ അളവിലേക്ക് കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകും. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നടക്കാനേ പറ്റത്തുള്ളൂ, പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ട് നടക്കത്തില്ല. നമുക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നടക്കാം ഗ്ലാസ്സിനകത്ത് പിടിച്ചോണ്ട് പോകുന്ന പോലെ. എന്നാൽ വലിയ വെള്ളത്തിനകത്ത് ഗ്ലാസ് ആയിരിക്കുന്നത് പോലെ, അകത്ത് പുറത്തുമായിരിക്കുന്നത് പോലെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നു. ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി. നമ്മൾ ആരെ എടുത്തിട്ട് പോയിട്ടുണ്ടോ? നമ്മളെ എടുത്തിട്ട് പോയിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പരിശുദ്ധാത്മാവിനെ എടുത്തിട്ട് നടക്കുകയാണ്. മൊബൈൽ ടെമ്പിൾ ഓഫ് ഗോഡ്, സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ മന്ദിരങ്ങളാണ് നാം. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ എടുത്തോട് പോകുന്ന അവസ്ഥയുണ്ട്. നമ്മെ ചലിപ്പിക്കുക. നമുക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല, നമുക്ക് ചിലപ്പോൾ ഇതിനടുത്ത് പോകണം അറിയത്തില്ല അതിനെക്കുറിച്ച്. പക്ഷെ നമ്മെ കൊണ്ട് നടക്കുക, ഇങ്ങനെ ഒരു വലിയ ലീഡിങ് ഗൈഡിങ് ആൻഡ് ഇൻഫില്ലിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമുക്ക് തന്നെ നമ്മെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിച്ചേരുക, ആത്മപൂർണനായി തീരുക. ഇതിനു വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചു, വീഞ്ഞ് കുടിച്ച് മത്തരായിത്തീരുന്നത് പോലെ. ആൾക്കാർ പറഞ്ഞു ഇവർ വീഞ്ഞ് കുടിച്ചാന്ന് പറഞ്ഞു, അവർക്ക് നടക്കാൻ പോലും വയ്യായിരുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നു, ബോംബെയിലെ ഒരു മീറ്റിങ്ങിന് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ അവിടെ രണ്ട് സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഭ ആവശ്യപ്പെട്ടു. അവർ അഭിഷേകം പ്രാപിച്ചതല്ല, എല്ലാവരും പ്രാർത്ഥിച്ചു. ഞങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഭയങ്കര ശക്തിയോടുകൂടെ വന്നിട്ട് ഇവരുടെ മേലെ ഇലക്ട്രിക് ഷോക്ക് പോലെ അടിച്ചിട്ട് അവർ തെറിച്ചു പോകുന്ന ഞങ്ങൾ. ആ മീറ്റിങ് പാതിരാത്രി അപ്പുറം പോയി. രാത്രി 2 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി താഴോട്ടിറങ്ങി വരുമ്പോൾ മെയിൻ റോഡിലൂടെ ഇങ്ങനെ കുറച്ച് സഹോദരന്മാർ നടന്നു വരിക. ആ കൂട്ടത്തിൽ ഒരാൾ ഒരു ഒറ്റ വിളി, ഒരു നിലവിളി വിളിച്ചിട്ട് റോഡിലങ്ങിയിരുന്നു. എന്നിട്ട് പറഞ്ഞ് പാസ്റ്ററെ എനിക്ക് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞു. കാലിന് വേദനയുള്ളതുകൊണ്ടല്ല, ഒരു ഭയങ്കര അഭിഷേകം നിലമേൽ വന്നിട്ട് എനിക്ക് അനങ്ങാൻ വയ്യ. അവിടെ അങ്ങിരുന്നു. പിന്നെ സഹോദരന്മാർ പൊക്കിയെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചു. റോഡിനടുക്കല്ലേ, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാന്ന്, പരിശുദ്ധാത്മാവിനെ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്യുന്ന ലെവലിലുള്ള ഒരു ആത്മീയ അവസ്ഥ ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല.
പാട്ട് പാടുമ്പോൾ നല്ലൊരു പാട്ടായിരുന്നു, അത് പരിശുദ്ധാത്മാവിന്റെ നിയോഗമാണ്. പ്രസംഗിച്ചപ്പോൾ നല്ലൊരു പ്രസംഗമായിരുന്നു, അത് പരിശുദ്ധാത്മാവിന്റെ നിയോഗമാണ്. എന്നാൽ നമ്മുടെ പ്രസംഗത്തെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്ന ഒരവസ്ഥയുണ്ട്, നമ്മുടെ പാട്ടിനെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്ന അവസ്ഥയുണ്ട്, നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മ തിരിച്ചുവിടുന്ന ഒരവസ്ഥയുണ്ട്. അത് ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതിനുവേണ്ടി നാം ഏൽപ്പിക്കുന്നെങ്കിൽ കർത്താവ് അത് ചെയ്യും. ദൈവത്തിന് ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. ഒരുപക്ഷെ മനുഷ്യർക്ക് അത് ഭോഷമായിട്ട് ജീവനുമാണ്. അത് ആരെയെല്ലാം സ്പർശിക്കുന്ന അവർക്ക് ഒരു രൂപാന്തരം ഉണ്ടാകും, മാനസാന്തരം ഉണ്ടാകും. കഴിഞ്ഞ തലമുറയിൽ ഇത്ര വലിയ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നെങ്കിലും ഡി എൽ മൂടി, ചാൾസ് സ്പർജൻ എന്നീ ദൈവദാസന്മാർ ശുശ്രൂഷിച്ചു. അവർ നടന്നു പോകുന്നവർ അവരെ കണ്ടിട്ട് ആൾക്കാർക്ക് മാനസാന്തരം ഉണ്ടായി. ഒന്നും പറഞ്ഞില്ല, നടന്നു പോയതേ ഉള്ളൂ. റോഡിലൂടെ നടന്നു പോയ ആൾക്കാരെ കണ്ടപ്പോൾ അവർക്ക് മാനസാന്തരം ഉണ്ടായി, പൊട്ടിക്കരയാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അഭിഷേകമുണ്ടെന്ന് പറയുന്ന നാമിലൂടെ എത്രയധികം ദൈവം പ്രവർത്തിക്കണം. നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഒരുങ്ങാം. ദൈവമായി കടന്ന് നമ്മെ സഹായിക്കട്ടെ.